രാജ്യത്തിന്റെ നിലനിൽപ്പും അഭിവൃദ്ധിയും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമാണ് ഓരോ പൗരന്റെയും കടമ അതിന് വിഘാതമേൽപ്പിക്കുന്ന ഏത് വിഷമസന്ധിയിലും ഇടപെടേണ്ടുന്ന ചുമതലയാണ് ഓരോ സാംസ്കാരിക പ്രവർത്തകനും ഉണ്ടാകേണ്ടതെന്ന് കൊല്ലം ജില്ലാ സബ് കളക്ടർ മുകുന്ദ് താക്കൂർ പറഞ്ഞു I'm very happy to be here and to get this opportunity to launch this book written by Father John Sliver so inik malayalam korachu veekan ippol manasilai pine samsarikkukka korachu korachu samyam venam nannayittunde samsarikkukka but korachu njan headline vaichu ee bookile valare nalla poetry aan collection of poem aan very 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 topic aan different variety of topic is there and pine ee pustakam per valare nalla taan man sakshiyude vilaku tanda that is the extent of conscience of lamp that is the meaning and I hope that it brings good message to all of us who read this inspired us to become a better human being and to bring peace and unity in our society കരുനാഗപ്പള്ളിയിൽ കൊല്ലം ജനകീയ കവിതാവേദി സംഘടിപ്പിച്ച സാംസ്കാരിക സദസ് സി ആർ മഹേഷ് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു പുരോഹിതൻ തന്റെ പുരോഹിത പ്രവൃത്തി ചെയ്യുന്നതിനോടൊപ്പം കലയെ സ്നേഹിക്കുകയും എഴുത്തിനെ സ്നേഹിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്ന സന്തോഷകരമായ ഒരു കാര്യത്തെ നമ്മുടെ ഇടവക മാത്രമല്ല ഈ കേരള ഇടവക മുഴുവനും അച്ഛൻ്റെ പിന്നിലുണ്ട് അച്ഛൻ എല്ലാവിധ പ്രോത്സാഹനം ചെയ്യുന്നുണ്ട് കവിതാവേദി പ്രസിഡന്റ് കെ കെ ബാബു അധ്യക്ഷത വഹിച്ചു ഫാദർ ജോൺ സ്ലീബ രചിച്ച മനസാക്ഷിയുടെ വിളക്ക് തണ്ട് എന്ന കവിതാ സമാഹാരം മുകുന്ദ് താക്കൂർ മാതൃഭൂമി സീനിയർ സബ് എഡിറ്റർ ബിജു പാപ്പച്ചന് നൽകി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയും സാഹിത്യകാരനുമായ വി വിജയകുമാർ പുസ്തകം പരിചയപ്പെടുത്തി സയന്റിസ്റ്റ് സാബു തോമസ് സന്തോഷ് തൊടിയൂർ പ്രവീൺ കാട്ടിൽ കവിതാവേദി ചീഫ് കോർഡിനേറ്റർ ശ്യാം ഏനാഥ് സ്വാഗതവും മകരമാസിക എഡിറ്റർ രാജൻ തോന്നിക്കൽ നന്ദിയും പ്രകാശിപ്പിച്ചു കവിതാവേദി ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാരം പ്രശസ്ത കവി ഇഞ്ചക്കാട് ബാലചന്ദ്രന് നൽകി ആദരിച്ചു യുവപ്രതിഭാ പുരസ്കാരം അജിൻജി നാഥ് തഴവ എബൽ ജോൺസൺ തഴവ ആൻസി ജെയിംസ് അക്ഷയകുമാർ കടമ്പനാട് എന്നിവർക്ക് കളക്ടർ സമ്മാനിച്ചു